ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ട് ആരാലും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സമരം നടന്ന പയ്യന്നൂരിലെ ഉളിയത്ത്കടം. വിനോദസഞ്ചാരികൾക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്പെടുത്താവുന്ന ഒരിടം കൂടിയാണ് ഉളിയത്ത്കടവ്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലേക്ക് കേരളത്തിന്റെ പേരെഴുതി ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇടമാണ് പയ്യന്നൂർ. 1930 മഹാത്മാഗാന്ധി ദണ്ഡിക്കടപ്പുറത്തേക്ക് ഉപ്പുകുറുക്കലിനായി ഐതിഹാസിക സമരം നയിച്ചപ്പോൾ കേരള ഗാന്ധിയായ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നിന്നും കാൽനടയായി എത്തിയത് പയ്യന്നൂരിലെ ഉളിയത്ത്കടവിലാണ്. എന്നാൽ കവ്വായിപ്പുഴയാൽ ചുറ്റപ്പെട്ട് പുഴയിലെ ഓളം തഴുകി വരുന്ന കാറ്റും നിറയെ കണ്ടലിൻ്റെ പച്ചപ്പുമൊക്കെ കൊണ്ട് ചരിത്ര വിദ്യാർത്ഥികളുടെയും സഞ്ചാരികളുടെയും പറുദീസയാകേണ്ട ഉളിയത്ത്കടവ് ആരും തിരിച്ചറിയാതെ പോകുന്നു. ചരിത്രത്തിൻ്റെ ശേഷിപ്പായി സ്തൂപവും മറ്റുമെല്ലാം വൃത്തിയോടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും കാണാൻ ആരും എത്തുന്നില്ല. പയ്യന്നൂർ ടൗണിൽ നിന്നും വെറും 1 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. 150 ഏക്കറോളം പരന്നുകിടന്നിരുന്ന നീർത്തട പ്രദേശമായിരുന്നു ഇത്. വിശാലമായ നീർത്തടവും ഉപ്പുപാടവുമെല്ലാം കാലപ്പഴക്കത്തിൽ ഇല്ലാതാവുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അധികൃതർക്ക് പറയാനുള്ളത് പതിവ് പല്ലവി തന്നെ. സംസ്ഥാന സർക്കാരിൻ്റെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉളിയത്ത്കടവ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു രൂപരേഖ കൂടി തയ്യാറായിട്ടുണ്ട്. അതുകൂടി നടപ്പിലായാൽ വലിയ രീതിയിൽ ആളുകൾക്ക് വന്ന് പോകാൻ സാധിക്കുന്ന നിലയിലേക്ക് ഉളിയത്ത്കടവിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. സ്ഥലത്തെ രാഷ്ട്രീയക്കാർക്കും അങ്ങനെ തന്നെ. ഇന്നിതിൻ്റെ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചത് നഗരസഭയാണ്. അതുപോലെ DTPC ക്കും ഇതിൽ വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. 2006 ഏറെ മുറവിളികൾക്ക് ശേഷം ഇവിടെ ഇത്തരത്തിലെങ്കിലും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നത്. എന്നാൽ ഒരു പ്രോത്സാഹനവുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ സാമൂഹ്യവിരുദ്ധർക്ക് താവളവും അവഗണനയുടെ സ്മാരകവുമായി ഇവിടം വൈകാതെ മാറും. ഏഷ്യാനെറ്റ് ന്യൂസ്.